ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പതിവിന് വിരുദ്ധേറ്റ് ഒരു നട്ടപ്പതിര യാത്ര പോകണമെന്ന് പോ. നിങ്ങൾ വിചാരിക്കും നമ്മൾ ഈ രാത്രിയിലെ നഗരത്തിൻ്റെ ചൊർക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. സംഗതി അതൊന്നുമല്ല കേട്ടോ, നമുക്ക് ചെറിയൊരു പണി കിട്ടിയതാണ്. സംഗതി, നമ്മളെ ഇന്ന് ഈ യാത്ര പോകുന്ന സ്ഥലത്തിൻ്റെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നമ്മൾ അസീമിക്കാൻ ഏൽപ്പിച്ചിരുന്നു. പക്ഷേ അസീമിക്ക് ചെറുതായിട്ടൊന്ന് കിടന്നുറങ്ങി നീച്ചിട്ട് ടിക്കറ്റൊക്കെ എടുത്തുവന്നപ്പോഴും രാത്രി 9 മണിക്കുള്ള ടിക്കറ്റാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ആ രാത്രി 9 മണിക്കുള്ള ടിക്കറ്റിന് കാഴ്ചകൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഇപ്പോൾ നമ്മൾ. അപ്പം നമ്മൾ നേരെ കറങ്ങി തിരിഞ്ഞ് ചെന്നത് ഷാർജയ്ക്കാണ്. അതോ ഈ കാണുന്നുണ്ട് നിങ്ങൾ, ഇതാണ് സംഗതി. ആദ്യം നമുക്ക് എന്ത് ചെയ്യുക, വണ്ടി ഒന്നിട്ട് പാർക്ക് ചെയ്യുക. പാർക്ക് ചെയ്യാൻ ഈ പരിസരത്ത് ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ കറങ്ങി നോക്കി. പക്ഷേ ഇവിടെയൊക്കെ പാർക്കിങ് കുറച്ച് ടൈറ്റാണ്. അപ്പോൾ നമ്മൾ നേരെ എന്ത് ചെയ്യുന്ന അറിയുമോ, അവിടുന്ന് വണ്ടി എടുത്തിട്ട് നേരതാ ഈ മുന്നിൽ കാണുന്ന ബിൽഡിങ്ങിൻ്റെ ബാക്കിൽ ഒരു കച്ച ഉണ്ട്, ഒരു വിശാലമായ കച്ച പാർക്കിങ്. ഇവിടെ നൈസായിട്ട് ഒന്ന് വണ്ടി ഇങ്ങനെ ചെറുതായിട്ട് ഒന്നിട്ട് പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി, ഇവിടെ നിന്ന് ഒരു 2 മിനിറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ എന്ത് ചെയ്യുക, ഈ കാണുന്ന കെട്ടിടത്തിലേക്ക് എത്താൻ പറ്റും. ഇനി ഇതിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങൾക്ക് ഞങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത്. ഷാർജ റോളിലുള്ള മർജറ പാർക്കിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ കെട്ടിടം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലെ വിശേഷങ്ങളാണ്, അത് നിങ്ങൾ കണ്ടെന്നെ മനസ്സിലാക്കി. ഹലോ, നമസ്കാരം. അനീസ് ചുമ്മുക്കനാണ്. ബൈനോക്കുലറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി, ഒരു 10-25 ദിവസമായിട്ടോ നമ്മളൊരു വീഡിയോ ചെയ്തിട്ട് അതിന് വേറെ കുറച്ച് പേഴ്സണലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ജോലി തിരക്കും ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബിസിയായിരുന്നു. കുറച്ച് ബിസിയാണ്, കുറച്ച് നല്ലോണം ബിസിയായിരുന്നു. നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ നാട്ടിൽ പോയി, അതിൻ്റെ ഭാഗമായിട്ട് പണിയൊക്കെ ഒരു 8-ൻ്റെ പണിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നല്ല ഓട്ടത്തിലും ചാട്ടത്തിലൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് വീഡിയോസൊന്നും വരാതിരുന്നത്. നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ചിട്ടും നാട്ടിൽ നിന്നൊക്കെ പറയാം, നമ്മളെ സഹോദരന്മാരോടും കൂട്ടുകാരോടൊക്കെ ആയിട്ട് ചോദിച്ചിട്ടൊക്കെ എന്തുകൊണ്ടാണ് വീഡിയോ വരാത്തതെന്നുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ മെസ്സേജുകളായിട്ട് വരിക്കും വരുന്നുണ്ട്. എന്തായാലും ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. നമ്മുടെ പ്രേക്ഷകരായിട്ടുള്ള ആളുകളുണ്ടല്ലോ, നമ്മുടെ ഈ ബൈനോക്കുലർ ഫാമിലി പെട്ടിട്ടുള്ള ആളുകൾ എല്ലാവരും നമ്മളെ വീഡിയോ നല്ല രീതിയിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പുതിയ വീഡിയോസ് അപ്ലോഡ് ആവാത്തതിന് അവർ നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കാര്യത്തിൽ നമ്മൾ വളരെ ഹാപ്പിയാണ്. ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം കേട്ടോ. നമ്മുടെ ബൈനോക്കുലർ ഫാമിലിപ്പെട്ട നമ്മളെപ്പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. ഇതുവരെ ബൈനോക്കുലറിൻ്റെ മുഖമായിട്ട് നിങ്ങൾ കണ്ടിട്ടുള്ള തന്നെയാണ്. പക്ഷേ ഈ ബൈനോക്കുലറിൻ്റെ ക്യാമറയ്ക്ക് പിന്നിലുള്ള നമ്മുടെ സ്വന്തം ക്യാമറമാൻ നമ്മുടെ കിഷൂട്ടിനാണ്. നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് ആളുകൾ ഒത്തിരി തവണ ആളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞിട്ട് സന്തോഷത്തോടു കൂടെ നിരസിച്ച ആളെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. ഇതാണ് ആൾ. ഹലോ, നമസ്കാരം. അപ്പം അനീസ് ചെമ്മൂക്കനാണെന്ന് പറഞ്ഞാൽ എൻ്റെ പേരിൻ്റെ കൂടെ വാല് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. എൻ്റെ പേര് കിഷോർ എന്നാണ്. ഇപ്പം കിഷൂട്ടെന്ന് എല്ലാവരും സ്നേഹത്തോടെല്ലാം കിഷൂട്ടെന്ന് വിളിക്കും. നമ്മുടെ സ്വന്തം എനിവേ, അപ്പം നമ്മൾ കുറച്ചൊരു 3-4 ആഴ്ചയിൽ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പുറത്തെ ചൂടും കാര്യങ്ങളും ഒക്കെ കൊണ്ടാണ് ബുദ്ധിമുട്ടിയത്. അപ്പോൾ എനിവേ, ഇന്നിപ്പം മരുഭൂമിയിൽ പണിയെടുക്കുന്ന എല്ലാ പ്രവാസികൾക്കും കുറച്ച് ഒരു റിഫ്രഷ്മെൻ്റ്, ഒരു എന്താ പറയുക, മനസ്സിനൊരു കുളിർമയൊക്കെ ഒരു കാര്യം കാണിച്ചാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അത് പേരെന്താന്ന് നമ്മളെ വ്ളോഗർ അനീസ് ചെമ്മുക്കൻ തന്നെ പറയും. കുഴപ്പമില്ല. എനിവെ, അതിൻ്റെ പേരാണ് എന്താ പേര്? റെയിൻ റൂംസ് ഷാർജയാണിത്. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, നമ്മളിന്ന് എവിടെയാണ് എത്തിയിട്ടുള്ളതെന്ന്. എത്തിയിട്ടുള്ളത് എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം ഷാർജയിലുള്ള റെയിൻ റൂമിലാണ്. ഈ റെയിൻ റൂമിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്തായാലും, നിങ്ങൾക്ക് നാട്ടിൽ മഴയത്ത് മഴ കൊള്ളാതെ നടക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് അത് പോസിബിളാണ്. അതിന് അതായത് ഈ മരുഭൂമിയിലെ ഈ പെരിഞ്ചൂടത്ത് മഴ കൊള്ളാനും മഴ കൊള്ളാതെ മഴയത്ത് നടക്കാനും കൂടി വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യമാണ് ഇവിടെ ഉള്ളത്. ഇത് ശരിക്കും 2018 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. നമ്മളിവിടെ എത്താൻ കുറച്ച് ലേറ്റായിപ്പോയി, അത്രേ ഉള്ളൂ. ഈ റെയിൻ റൂമിൻ്റെ കഥ ഒരുപാടുണ്ട് കേട്ടോ പറയാൻ. പക്ഷേ അതിന് മുമ്പ് ഞാൻ പറയാം, ഈ റെയിൻ റൂമിലേക്ക് ഒരാൾക്ക് 25 ദിർഹംസ് ആണ് ടിക്കറ്റ് ചാർജ്. ഈ 25 ദിർഹംസ് വർത്തായിട്ട് നിങ്ങൾ ടിക്കറ്റ് എടുത്തിട്ട് ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു 25 ദിർഹംസിന് പുറത്ത് പോരണേ മഴയൊന്നും കൊള്ളാൻ പറ്റില്ലല്ലോ. പക്ഷെ ഇവിടെ വന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിന് സാധിക്കും. ഇനി ഇതിൻ്റെ ഒരു കഥ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇത് 2018 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഹിസ്റ്ററി നമുക്ക് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ സൈഡിൽ വായിച്ച് നോക്കാൻ പറ്റുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. 2015 റാൻഡം ഇൻ്റർനാഷണൽ ഗ്രൂപ്പാണ് ലണ്ടനിലും ബെർലിനിലും കൂടി ആയിട്ട് ഈ റെയിൻ റൂം എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഇവർ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. അതിനുശേഷം അത് നേരിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് അവർ പെർമനൻ്റ് ആയിട്ട് അങ്ങ് എസ്റ്റാബ്ലിഷ് ചെയ്യാനുണ്ടായിട്ടുള്ളത്. അതെന്തുകൊണ്ടാണ് വെച്ചാൽ മറ്റൊരുത്തൊക്കെ ടെമ്പററി ആയിട്ടാണ് ഇവർ ഇത് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് ഇതിവിടെ കൊണ്ടുവന്നിട്ട് ഇവർ പെർമനൻ്റ് ആയിട്ട് അങ്ങ് എസ്റ്റാബ്ലിഷ് ചെയ്തു. അത് ഷാർജ ആർട്ട് ഫൗണ്ടേഷൻ്റെ സഹകരണത്തോട് കൂടിയിട്ട് ഇവിടെ ഇത് പെർമനൻ്റ് ആണ്. നിങ്ങൾക്ക് ഏത് കാലത്ത് എപ്പോൾ വേണമെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇത് സുഖമായിട്ട് മഴ കൊള്ളാൻ പറ്റും, മഴ ആസ്വദിക്കാൻ പറ്റും. ഞാൻ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കണില്ല. നമുക്ക് അതിനകത്ത് കയറിയിട്ട് മഴ കൊണ്ടിട്ട് അതിൻ്റെ ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അതൊന്നും നിങ്ങളുടെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് വരാം. നാട്ടിലിപ്പോൾ നല്ല മഴയാണെന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ഈ മരുഭൂമിയിൽ പെരിഞ്ചൂടാണ്. ഈ ചൂടത്ത് നാട്ടിൽ മഴ കൊള്ളുമ്പോൾ ഞാൻ പെരിയിൽ കുളിക്കുമ്പോൾ എൻ്റെ അമ്മയും അനിയനൊക്കെ പറയും, ഇവിടെ ഭയങ്കര മഴയാണ്, ഞങ്ങൾ നല്ല കപ്പിയും കട്ടഞ്ചായൊക്കെ കുടിക്കുന്നത്. നമുക്കിവിടെ കപ്പിയും കട്ടഞ്ചായൊന്നുമില്ല, പക്ഷേ ഞങ്ങളൊന്ന് മഴ കൊള്ളാൻ പോകുന്നു. ആഹാ, നിങ്ങൾ മാത്രം അങ്ങനെ കൊണ്ടുപോകരുല്ലോ.
അതിന് ടിക്കറ്റ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും 25 dirhams ആണ് പറാട്ട കിട്ടെ, അതായത് ഒരാൾക്ക് 25 dirhams ആണ്. പിന്നെ ഇതിൽ ടിക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ഇവർ തന്നിട്ടുള്ള ഈ ബ്രോഷറിൽ കൊടുത്തിട്ടുണ്ട്. അഡൽസിന് 25 rupees, അതേപോലെ സ്റ്റുഡൻസ് ആണെങ്കിൽ 15 dirhams ആണ്. പക്ഷെ അവർ അവരുടെ ID എന്തായാലും കൊണ്ടുവരണുണ്ടോ. പിന്നെ ടീച്ചേഴ്സിന് 15 rupees, അതുപോലെ 5 years താഴെയുള്ള കുട്ടികൾക്ക് ഫുള്ളത് ഫ്രീ ആണ്. അതേപോലെ തന്നെ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകളുണ്ടല്ലോ, അവർക്കും അവരുടെ ഒരു സപ്പോർട്ടർക്കും ഇങ്ങോട്ടുള്ള എൻട്രി തികച്ചും ഫ്രീ ആണ്. അപ്പോൾ നമ്മൾ റെയിൻ റൂമിലേക്ക് എൻ്റർ ചെയ്യാൻ പോവാണ്. ഇതേ കുറേ ആൾക്കാരൊക്കെ നനഞ്ഞുകൊണ്ടൊക്കെ തിരിച്ചു വരുന്നുണ്ട് കേട്ടോ. പോയി ഒക്കെ എന്താകും അവസ്ഥ എന്നുള്ളത്. ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോഴേ നിങ്ങൾ ഹെഡ്സെറ്റ് കുത്തിയിട്ട് കാണണോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അത് സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മഴയത്ത് നിൽക്കണ കറക്റ്റ് ഒരു ഫീലിംഗ്, ആ ഒരു ആംബിയൻസ് നിങ്ങൾക്ക് തന്നെ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും. അത്രയും രസമായിട്ട് അതിൻ്റെ ഒരു ശബ്ദങ്ങളും കാര്യങ്ങളൊക്കെ അത്രയും നല്ല നേക്കായിട്ട് നമ്മുടെ ക്യാമറമാനിൽ ഒപ്പിയെടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ നിൽക്കുന്നത് നമ്മുടെ റെയിൻ റൂമിലാണ്. മഴ പെയ്യുന്നുണ്ട് കേട്ടോ. മഴ പെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഞാനിപ്പം നനയുന്നില്ല, അത് സത്യമാണ്. കാരണം എന്താ വെച്ചാൽ ഫുൾ സെൻസറിങ് ആണ് സാധനം, ഫുൾ സെൻസർ വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്തത്. നമ്മൾ ഏറ്റവും സൂപ്പറായിട്ട് സ്ലോ സൂപ്പർ സ്ലോയിൽ നിന്നാണ് നമുക്ക് അവിടെ തന്നിട്ടുള്ള ഇൻസ്ട്രക്ഷൻ. അത്രയും സ്ലോ ആയിട്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് മഴ നനയാൻ പറ്റില്ല. പക്ഷേ കുറച്ച് നമ്മളൊന്ന് കൈവിട്ട് നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ നടന്നു കഴിഞ്ഞാൽ ഈ സെൻസർ എഫക്റ്റ് ചെയ്തിട്ട് ഈ വെള്ളം നമുക്ക് മാറിത്തരും. അതാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത്, ഈ മഴയത്ത് നമുക്ക് മഴ പെയ്യുന്ന സമയത്ത് തന്നെ മഴ നനയാതെ നടക്കാൻ പറ്റും. എന്നാൽ കുറച്ച് സ്പീഡായിട്ട് നടന്നു കഴിഞ്ഞാൽ ഇതുണ്ടോ ഇത് ഇതുപോലെ നമുക്ക് എഫക്റ്റ് ചെയ്യാനും പറ്റും. ഇപ്പം തന്നെ നമുക്ക് ഇതൊരു മഴയത്ത് നിൽക്കുന്ന ഫീലിംഗ് കിട്ടുന്നുണ്ടെങ്കിലും എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയട്ടോ, ഒരു ചെറിയ സ്പീക്കറൊക്കെ അറേഞ്ച് ചെയ്തിട്ട് ഒരു ഇടിയുടെ ശബ്ദം, അതേപോലെ ഒരു ലൈറ്റിനിങ് ഒക്കെ ചെറുതായിട്ടൊന്ന് അറേഞ്ച് ചെയ്തിട്ട്, അതുപോലെ ഒരു മിന്നലിൻ്റെ ഒരു എഫക്റ്റും, അതോടൊപ്പം ചെറിയൊരു കാറ്റിൻ്റെ ഒരു സൗണ്ടും കൂടെ ഒക്കെ ഒരു BGM ആയിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ റേഞ്ച് തന്നെ മാറിപ്പോയിട്ടുണ്ടാകും. അത്രയും അടിപൊളിയായിട്ടുണ്ടാകും. കാരണം ഈ രാത്രി മഴ കൊള്ളുക എന്ന് പറയുന്ന ആ ഒരു ഫീലിംഗ് അത് നമുക്ക് കറക്റ്റായിട്ട് പറഞ്ഞ് അനുഭവിച്ചറിയാൻ തന്നെ പറ്റും. ഇത്രയും നല്ല ആംബിയൻസ് നാട്ടിലൊക്കെ നമ്മൾ പാടത്തൊക്കെ മഴ കൊള്ളാൻ നിൽക്കുമ്പോഴേ അതേ ഒരു ഫീലിങ്ങിന് ഉണ്ടോ. അത്യാവശ്യം നനഞ്ഞിരിക്കണ് ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ മഴ കൊള്ളൂല, അതാണ് കുറച്ച് സ്പീഡിൽ നടക്കണം അപ്പോഴേ മഴ കൊള്ളുള്ളൂ. കാരണം ഇതിൻ്റെ സെൻസർ അതുപോലെയാണ് വർക്ക് ചെയ്യണത്. നാട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ കിട്ടണ ഫീലിംഗ് ഞങ്ങൾ എവിടുന്ന് ആസ്വദിക്കുന്നു. അതുകൊണ്ട് ഉമ്മാനോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നാട്ടിൽ മാത്രമല്ല അമ്മ മഴ ഉള്ളത്, ഇവിടെ ദുബായിലുണ്ട്. ഞങ്ങളിവിടെ മഴ നനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ തല തോർത്താൻ ഒരു തോർത്തുമുണ്ട് വാങ്ങണം. ക്യാമറമാൻ ഒട്ടും നനഞ്ഞിട്ടില്ല, ഞങ്ങൾക്ക് ക്യാമറമാനെ കാണിച്ചു തരാം. ക്യാമറ തിരി, ക്യാമറ തിരി. അതാണ് ഞാൻ പറഞ്ഞത് കേസ്, ഞാൻ നല്ലോണം നനഞ്ഞിട്ടുണ്ട്, പക്ഷേ നമ്മളെ ക്യാമറമാൻ ഒട്ടും നനഞ്ഞിട്ടില്ല. എങ്ങനെ നയിച്ചിട്ടാ ഇങ്ങോട്ടോ ഇങ്ങോട്ടോ ക്യാമറൻ്റെ ചെല്ലുക ഉണ്ടോ. അവൻ്റെ ഷട്ടിലേക്കൊക്കെ നിങ്ങൾ നോക്ക്, എവിടെയെങ്കിലും മഴ കൊണ്ടതായിട്ടുള്ള വല്ലതും ഉണ്ടോ. അവനും നിൽക്കുന്നത് ഇതേ സെയിം മഴയത്താണ്, ഞാനും നിൽക്കുന്നത് ഇതേ മഴയത്താണ്. പക്ഷേ ഞാൻ കണ്ടില്ലേ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നനഞ്ഞു കഴിഞ്ഞോ. നാട്ടിലുള്ള മഴയൊക്കെ കൊണ്ടിറങ്ങിയിട്ടുള്ള അതേ ഒരു ഫീലിംഗ്. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? മഴയത്ത് മഴ കൊള്ളാതെ, നാട്ടിൽ മഴയത്ത് മഴ കൊള്ളാതെ നടന്നിട്ടുണ്ടോ? പക്ഷെ ആ ഒരു എക്സ്പീരിയൻസ് കൂടി ഞങ്ങൾക്ക് ഇപ്പൊ കിട്ടിയില്ലേ. വെള്ളമല്ല ഇനി നനഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയല്ല, പനി പിടിക്കും, നാളെ പനിക്ക് കൊള്ളണേ. അങ്ങനെ നിങ്ങൾക്ക് ഞാനൊരു മഴ വ്ളോഗും തന്നു കേട്ടോ. നാട്ടിൽ പോകാതെ തന്നെ ഇവിടെ UAE നിന്ന് കണ്ട് ഈ കൊട്ടാറ ചൂടത്ത് 45 degrees
ഒരു മഴ വ്ളോഗ് ചെയ്യാൻ ഇതുപോലെയുള്ള സൗകര്യങ്ങളൊക്കെ ലോകത്ത് വേറെ ഏത് രാജ്യത്തുണ്ടാവാം. അതാണ് ഈ നാടിനെ നമുക്ക് ഇത്ര കൂടുതൽ ഇഷ്ടപ്പെടാനുള്ളൊരു കാരണം. എന്തായാലും ഇത് എനിക്ക് വളരെ നല്ലൊരു അമേസിങ് എക്സ്പീരിയൻസ് തന്നെയാണ്. ഈ നട്ടപ്പാതിരക്ക് അതും ഈ ഒരു റെയിൻബോമിൽ വന്ന് ഇതുപോലെ നല്ല രീതിയിൽ മഴയും കൊണ്ട് നനഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു വ്ളോഗ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ നമ്മൾ സ്വപ്നത്തിൽ മാത്രമല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ റെയിൻറൂമിൻ്റെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്ന ഞാൻ വിശ്വസിക്കട്ടോ. ഇവങ്ങൾ എന്തായാലും 25 ദിർഹംസ് മുടക്കിയിട്ട് നിങ്ങൾ ഈ റെയിൻറൂമിൽ വന്നാൽ അത് തികച്ചും നിങ്ങൾക്ക് നല്ലൊരു അമേസിങ് എക്സ്പീരിയൻസ് നല്ലൊരു ഫീൽ എന്തായാലും നൽകും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. നാട്ടിൽ പോകാത്ത നിങ്ങൾക്ക് മഴ നനയണോ? ഈ ചൂടുകാലത്ത് നിങ്ങൾക്ക് മഴയാണോ? നിങ്ങൾ എന്തായാലും വന്നോളി, പൈസ കൊടുത്തോളി, കയറിക്കോളി. നനയേണ്ടവർക്ക് നനയാതെ തന്നെ നിങ്ങൾക്ക് മഴയത്ത് നനയാതെ നടക്കേണ്ടവർക്ക് അങ്ങനെയും നടക്കാം. അപ്പോൾ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ മഴയൊക്കെ കൊണ്ടിട്ട് അകഞ്ഞ് പനി പിടിക്കുമോ എന്തോ എന്നുള്ളതൊന്നും അറിയില്ല കേട്ടോ അവസ്ഥ. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളെ പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളെ മുമ്പിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതാണ്. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതോടൊപ്പം നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മുടെ റെയിൻ റൂം. ഈ റെയിൻ റൂമിൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടല്ലോ. ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ നനഞ്ഞിട്ടുണ്ട്. ഞാൻ പുറത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ഈ മഴ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരും എത്തിയിട്ടുണ്ട്. അവരൊക്കെ മഴ ഇങ്ങനെ പൂർണ്ണമായിട്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നമ്മുടെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും കണ്ടല്ലോ ഇതാണ് അവസ്ഥ. ആ സെൻസറിനനുസരിച്ച് മര്യാദയ്ക്ക് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കോലത്തിൽ നനയേണ്ട അവസ്ഥയില്ല. പക്ഷേ ഈ നനഞ്ഞത് എന്തിനാണെന്നറിയോ? നാട്ടിൽ ആ ഒരു മഴൻ്റെ ഫീലിംഗ് അത് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിൽ ഞാൻ 100% ആ കൊടുത്ത പൈസക്ക് ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും തന്നെ നല്ല രീതിയിൽ തന്നെ അത് എൻജോയ് ചെയ്യാൻ പറ്റും.